എല്ലാവർക്കും സ്വീറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നാണ് ഞങ്ങൾ എന്ത് തയ്യാറാക്കാൻ പോകുന്നത്? സ്വീറ്റ് സൂചി ഗോതമ്പിന്റെ ഒരു പായസം, റവ. സൂചി ഗോതമ്പ് റവ കൊണ്ടുള്ള ഒരു പായസം. പായസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിക്കാവുന്ന രീതിയിലൊന്നല്ല കേട്ടോ, കട്ടിയിലാണ് കേട്ടോ. അപ്പൊ ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. പാല് അര ലിറ്റർ ഉണ്ടല്ലോ. പിന്നെന്താ? സൂചി ഗോതമ്പ് 1/4 kg, പഞ്ചസാര 1/4 kg, പിന്നെ അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം എടുക്കില്ല കുറച്ചെടുക്കുള്ളൂ. പിന്നെ നെയ്യ്, ഏലക്കാപ്പൊടി, അത്ര വേണ്ടു. അപ്പൊ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ കിടക്കാം. ഉണക്കമുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം, ഞങ്ങളുടെ കയ്യിലില്ല അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല. അപ്പൊ ഇതിന് നെയ്യ് ഒഴിക്കും ഒരു സ്പൂൺ. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ റവ ഒന്ന് വറുത്തെടുക്കണം. റവ ഇടണം കേട്ടോ. ആ പച്ചപ്പ് ഒന്ന് കളയണ വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. പച്ചപ്പാണ് അതിൻ്റെ ഒരു കണ്ടില്ലേ. ഈ വറവിന്റെ ഒരുവിധമായിട്ടുണ്ട്, പച്ചപ്പൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് പാലൊഴിക്കുമ്പോൾ അതൊന്ന് പിരിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേശം വെള്ളം ഒഴിച്ചത് കേട്ടോ. പിന്നെ ഈ സൂചി ഗോതമ്പിന്റെ റവ ഇത്തിരി വലുപ്പുള്ളതാണ്, അതുകൊണ്ട് ഇത് വേവാനും ഇത്തിരി ഇത് വേണം. പാലൊഴിക്കണ കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ കേട്ടോ. ചിലപ്പോ എന്താ പറയാ, വലിയ ആയതുകൊണ്ട് വേവാൻ ഇത്തിരി താമസം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിങ്ങനെ ഒന്ന് ഇതൊന്ന് തിളച്ച് ചൂടായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇതാ പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. ഞാൻ ഈ കശുവണ്ടി ഇതിനകത്ത് ഇടയിന് അതും അത് കിടന്ന് വേവട്ടെ. രണ്ടെണ്ണം ഞാൻ വായിലിട്ടു. കശുവണ്ടി കണ്ടപ്പോ ഒന്ന് കഴിക്കാൻ തോന്നി. അതും സംസാരിക്കുമ്പോ തിന്നിട്ടുള്ളൊരു സംസാരമായിട്ട് വന്നത്. ഇനി ഇതും ആ കശുവണ്ടിയും ഒക്കെ വേവട്ടെ ഇതിൽ കിടന്ന്. അത് കഴിഞ്ഞ് നമുക്ക് പഞ്ചസാര ഇത്രയും കൂടി വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഇടാം കേട്ടോ. അതായത് പാല് വറ്റി കഴിയുമ്പോ അധികം വെന്തൊന്നും ഒടഞ്ഞ് അങ്ങോട്ട് ഇതാവണ്ട കേട്ടോ. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്തിടണന്നേ? പഞ്ചകധാര. പഞ്ചകധാരേന് ഇടാൻ പോവേണ് പഞ്ചസാര കേട്ടോ. 1/4 kg. 1/4 kg പഞ്ചസാര. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം. നമുക്ക് ഇത് മതി, അതുകൊണ്ടാണ് നമ്മൾ അത് ഇത്ര ഇട്ടത്. ഇനി ഇതിപ്പോ ഇങ്ങനെ ഉണ്ട് നോക്കണ്ട, ഇപ്പം വെള്ളം പോലെ ആവും. ഇനി ഇത് വറ്റി വരണം കണ്ട. ഇനി ഇത് റെഡി ആയിട്ട് വറ്റേ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ രണ്ട് അത് നിങ്ങളെ കാണിച്ചില്ല, ഒരു 2 സ്പൂൺ നെയ്യും കൂടി ഞാൻ ഇട്ടു കേട്ടോ. ക്യാമറാമാൻ ഒന്ന് അങ്ങോട്ടേക്ക് പോയി, ആ സമയത്ത് ഞാൻ 2 സ്പൂൺ നെയ്യും കൂടി ഇട്ടു. ഇനി ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ടേ കേട്ടോ. പോരെ, കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് അധികം ഇത് ചെയ്യാൻ പോലെ കേട്ടോ. ഇത് ശരിക്കും ഉലർത്തിയെടുക്കാം, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. സ്പൂണിൽ കൂടി ഇങ്ങനെ കോരി കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ എടുക്കണത് കേട്ടോ. കുറച്ചിരുന്ന് കഴിഞ്ഞാൽ കട്ടയാവും. അതെ, നമ്മൾ ഓഫ് ചെയ്യണേ. ഇത് ശരിക്കും നമ്മൾ വരട്ടി വരട്ടി എടുക്കുകയാണെങ്കിലേ ഉലർന്ന് ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റിൽ വരും കേട്ടോ. നമ്മുടെ സപാദ നിവേദ്യത്തിന്റെ പോലെ ആവും. അത്ര പൂജക്ക് ഒരു പായസം ഉണ്ടാക്കാറുണ്ട് നമ്മള്. അതിന് പറയുന്നത് സപാദ നിവേദ്യം എന്നാണ്. അത് അങ്ങ് അതുപോലെ തന്നെ ഇത് ഇത്ര ഇങ്ങനെയല്ലേ ഉണ്ടാവാ, ഇത്രയും കൂടി എന്താ പറയാ ഇതായിട്ട് നിൽക്കും. ഇത് ഇത്തിരി വെള്ളം ഇത്തിരി ലൂസായിട്ടാണ് നിൽക്കണത് കണ്ട. ഇത് ശരിക്ക് ഈ പറയണ പോലെ തന്നെ ഒന്നും കൂടി നമ്മൾ ഗ്യാസിലിട്ട് നന്നായി വരട്ടിയെടുക്കുകയാണെങ്കിൽ സപാദ നിവേദ്യം പോലെ ഉണ്ടാവും കേട്ടോ.
ഇതിനിപ്പ ഒന്ന് ചൂടാറാൻ വെക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോ നമ്മുടെ സൂചി ഗോതമ്പ് റവയുടെ പായസം, കട്ട പായസം റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇതൊന്നും കൂടി കട്ടയാവും, ചൂടാറുമ്പോ കട്ടയാവും. ഞാൻ ഇത്തിരി സ്പൂണിൽ കോരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്റെ വിനോദേട്ടന്, എന്റെ പ്രിയപ്പെട്ട വിനോദേട്ടന് ഞാൻ കൊടുക്കട്ടെ. കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ചൂടില്ല, ഞാനും ഇത്തിരി എടുക്കട്ടെ കേട്ടോ. നല്ല മധുരം, നന്നായിട്ടുണ്ട് അല്ലേ. അപ്പൊ അതാ ഇതിന് കാണിക്കുന്ന. അപ്പൊ ഇത് എല്ലാവരും റവ അധികം വേവിക്കാണ്ട് ഉപയോഗിക്കുക. അപ്പൊ നന്നായിട്ട് കടിക്കാൻ തന്നെ ഒരു രസമാണ്. അതെ. അപ്പൊ ഇതെല്ലാവരും ഇത്തിരി എടുത്തോളൂ കേട്ടോ. നീ അപ്പ ഇതെല്ലാവരും ചെയ്ത് നോക്കാ, ഇതിന്റെ അഭിപ്രായങ്ങള് അറിയിക്ക. ചെയ്തിട്ട് വേണം കേട്ടോ അറിയിക്കാനായിട്ട്. അല്ലെ അല്ലെ, ഇത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാ. ഇതിന്റെ വിവരങ്ങൾ നമ്മളുടെ കമന്റ് ബോക്സിലേക്ക് അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.